ഈയിടെ ഒരു സ്ഥലത്ത് വെച്ച് ഒരാളിനെ കാണാനിടയായി. പുള്ളി ഒരു ഗുണ്ട ടൈപ്പ് ആളാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, സാറി വാസ്തവികത ബോധോദയം എന്നൊക്കെ എപ്പോഴും പറയുന്നുണ്ടല്ലോ, ഈ നമ്മൾ ഈ കാണുന്നതിനപ്പുറത്ത് എന്താണോ ഉള്ളത് ഇതൊക്കെ സാറിൻ്റെ തോന്നലുകളല്ലേ, ഇതിലൊക്കെ വല്ല കാര്യമുണ്ടോ? ഈ കാണുന്നതൊക്കെ തന്നെയാണ് വാസ്തവികത, അതിനപ്പുറത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞു, താങ്കൾക്ക് അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ താങ്കൾ അങ്ങനെ വിചാരിക്കുക, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ഈ പല ആളുകൾക്കും അവർ കാണുന്ന രീതിയിലാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ വാസ്തവികത എന്ന് വിശ്വസിച്ചേ പറ്റുള്ളൂ. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പട്ടിയോ പൂച്ചയോ വളർത്തുന്നുണ്ടാവും. അപ്പം നിങ്ങൾ കാണുന്നത് പോലെയാണ് പട്ടിയും പൂച്ചയും ചുറ്റുപാടുകളെ കാണുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും. കാരണം നമ്മൾ വിളിച്ചാൽ പട്ടി വരുന്നുണ്ട്, നമ്മൾ ആഹാരം കൊടുത്താൽ പട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലോകം തന്നെയാണ് പട്ടിയുടെയും ലോകം എന്ന് നമ്മൾക്ക് തോന്നുന്നു. പക്ഷേ നമ്മൾ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ പട്ടിയുടെ ലോകം നമ്മുടെ ലോകത്തിൽ നിന്ന് വളരെ വിഭിന്നമാണ് എന്നതാണ്. ഒന്നാമത്, ഈ പട്ടി കളർ ബ്ലൈൻഡാണ്. പട്ടിക്ക് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ല. ഈ പല നിറങ്ങളും പല ഷെയ്ഡ്സ് ഓഫ് ഗ്രേ, അതായത് തവിട്ടിൻ്റെ പല ഇൻറ്റൻസിറ്റിയിൽ ഉള്ളതായിട്ടാണ് പട്ടി കാണുന്നത്. പിന്നെ നമ്മുടെ പ്രധാന ഇന്ദ്രിയം കണ്ണാണ്, കാഴ്ചയാണ്. പക്ഷേ പട്ടിയുടെ പ്രധാന ഇന്ദ്രിയം മണമാണ്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ ആരോ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയ പട്ടിക്കുഞ്ഞുങ്ങളെ വളർത്തി ഒരു പ്രായമായപ്പോൾ എവിടെയോ കൊണ്ട് തുറന്നു വിട്ടു. ഈ ഇടയ്ക്ക് ഞാൻ എവിടെ പോയപ്പോൾ ഒരു പട്ടി എൻ്റെ അടുത്ത് വന്ന് വാലാട്ടുന്നു, വളരെ സൗഹൃദം കാണിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ് ഒരു പട്ടി എൻ്റെ നേർക്ക് ഇങ്ങനെ സൗഹൃദം കാണിക്കുന്നതെന്ന്. അപ്പോൾ പട്ടി എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്, എൻ്റെ കാലിൽ നക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തീറ്റി കൊടുത്തിട്ടുള്ള ഒരു പട്ടിക്കുഞ്ഞ് വലുതായതാണ്. അപ്പം ഞാൻ പട്ടിയെ തിരിച്ചറിയുന്നില്ല, പട്ടി എന്നെ തിരിച്ചറിയുന്നു. അപ്പോൾ എനിക്കാണോ പട്ടിക്കാണോ കൂടുതൽ കഴിവ്? അപ്പോൾ പട്ടിക്ക് ആളുകളെ തിരിച്ചറിയാൻ അതിൻ്റെ മണം ആണ് പ്രധാനമായിട്ട് അത് ഉപയോഗിക്കുന്നത്. ഈ ഒരു കള്ളൻ നിങ്ങളുടെ വീട്ടിൽ കയറി എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയി, ഒരു പോലീസ് പട്ടിയെ കൊണ്ടുവന്ന് കള്ളൻ ഉപയോഗിച്ച ഏതെങ്കിലും ഒരു സാധനം, ഒരു ഹാൻഡ്കർചീഫ് കള്ളൻ മറന്നിട്ടു എന്ന് വിചാരിക്കുക, അത് മണപ്പിച്ചാൽ പട്ടി നേരെ ഒരു ചന്തയിലൂടെയും മറ്റ് പൊതുസ്ഥലങ്ങളിലൂടെയും നടന്ന് കള്ളനെ പോയി പിടിക്കും. അപ്പോൾ ഈ ഒരു ചന്ത എന്ന് പറയുന്ന സ്ഥലത്ത് എത്ര വിഭിന്ന മണങ്ങളാണുള്ളതെന്ന് നിങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. വിൽക്കാൻ വെച്ചിരിക്കുന്ന പഴങ്ങൾ, ഇറച്ചി, മീൻ ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ പട്ടി പോയി ഇയാളെ പിടിക്കും. അപ്പോൾ പട്ടിയുടെ ഘ്രാണശക്തി ഒന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ ആന, ആനയ്ക്ക് ഈ വിഷൻ വളരെ കുറവാണ്. ആനയ്ക്ക് എന്നാൽ അതേ സമയത്ത് തന്നെ ഭയങ്കരമായിട്ടുള്ള കേൾവി ശക്തിയുണ്ട്. ഈ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ബഹളം, ഉത്സവത്തിനും മറ്റും ഉണ്ടാക്കുന്ന ബഹളം ഈ ആനയ്ക്ക് എത്രമാത്രം അസഹ്യത ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല. പിന്നെ നമുക്ക് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ ഉള്ളത് നമ്മളുടെ കണ്ണിങ്ങനെ അതിൻ്റെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. ഈ കണ്ണിൻ്റെ സ്ഥാനം മാറിക്കഴിഞ്ഞാൽ ഈ സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ്റെ ഇതും മാറും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ഓരോ മൃഗവും അതിൻ്റേതായിട്ടുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. പിന്നെ ഇനി എല്ലാ മനുഷ്യരും ഒരേ ലോകത്തിലാണോ ജീവിക്കുന്നത്?
അപ്പം നിങ്ങൾ എൻ്റെ ഷർട്ടിൻ്റെ നിറം കാണുന്നു, ചുവപ്പെന്ന് നിങ്ങൾ പറയുന്നു. വേറെ ഒരാളും ഇതേ ഷർട്ട് കാണുന്നു, അയാളും ചുവപ്പെന്ന് പറയും. പക്ഷേ രണ്ടുപേരുടെ അനുഭവം ഒന്നാണോ ഇല്ലയോ എന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ ഒക്കത്തില്ല. കാരണം ഓരോരുത്തരുടെയും റെറ്റിനയിലെ റോഡ്സെന്നും കോൺസെന്നും ഉള്ള റിസപ്റ്റേഴ്സുണ്ട്, അതിൻ്റെ ഫങ്ഷൻ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഈ ഓക്സിപ്പിറ്റൽ ലോബിലാണ് ഇത് പ്രോസസ്സിങ് നടക്കുന്നത്. എല്ലാവരുടെയും ഓക്സിപ്പിറ്റൽ ലോബിൻ്റെ പ്രവർത്തനം ഒരുപോലെ ആകണമെന്നില്ല. അപ്പോൾ നമുക്കൊരിക്കലും വേറൊരാളുടെ അകത്ത് കയറി അയാളുടെ സബ്ജക്റ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് അറിയാൻ പറ്റത്തില്ല. എല്ലാവരും ചുവപ്പെന്നൊരു വാക്ക് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുട്ടിക്കാലം തൊട്ട് ഈ വൈബ്രേഷണൽ ഫ്രീക്വൻസി നമ്മുടെ കണ്ണിൽ പതിയുമ്പോൾ ചുവപ്പെന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരേ സാധനത്തിന് ചുവപ്പ് നിറമെന്ന് പറയുന്നു. പക്ഷേ ആ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഒന്നായിരിക്കണമെന്നില്ല. അപ്പോൾ ഓരോരുത്തരും ഈ സ്പേസും ടൈമും പെർസീവ് ചെയ്യുന്നതും വേറെ വേറെ രീതിയിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ കാണുന്നത് പോലെയാണ് വാസ്തവികത എന്ന് ധരിക്കുന്നത് വിഡ്ഢിത്തമാണ്. പിന്നെ നമ്മൾ വിചാരിക്കുന്നു നമുക്ക് ഈ ലോകത്തിൻ്റെ നിജസ്ഥിതി നന്നായിട്ടറിയാം. ഈ സ്പേസ് ടൈം നമുക്കെല്ലാം വാച്ചുണ്ട്, നമുക്ക് സമയം കൃത്യമായിട്ട് അളക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര സെൻറ്റ് ഭൂമിയാണുള്ളത്, എത്ര സെൻറ്റ് സ്ഥലമാണ് എന്ന് കൃത്യമായിട്ടറിയാം. അപ്പോൾ ഈ സമയം, ദൂരം, ഇതെല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെയാണെന്ന് നമ്മൾ കരുതുന്നു. ഇനി നിങ്ങൾ ഒരു റോക്കറ്റിൽ കയറി ഒരു സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്നു എന്ന് വിചാരിക്കുക. എത്രയും വേഗം സഞ്ചരിക്കാവുന്നതിൻ്റെ മാക്സിമം സ്പീഡിൽ നിങ്ങളിങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എവിടെ എത്തും? ഈ പ്രപഞ്ചത്തിന് വരമ്പുകളുണ്ടോ? നിങ്ങളിങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനമാണെന്ന് വിചാരിക്കുക, തിയറട്ടിക്കലായിട്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് അവസാനമുണ്ടോ? അതായത് ഈ സ്ഥലം അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്ന ഈ സാധനത്തിന് അവസാനമുണ്ട്. അതുപോലെ തന്നെ ടൈം, കാലം. ഇപ്പോൾ നിങ്ങൾക്ക് വാച്ചുണ്ട്, വാച്ചിൽ കറക്റ്റായിട്ട് സമയം അറിയാം. നിങ്ങൾക്ക് ഈ വീഡിയോ എത്ര സമയം കാണുമെന്നറിയാം. പക്ഷേ ഈ കാലം എന്നുള്ളത് എവിടെ തുടങ്ങി? നിങ്ങളൊരു ടൈം മെഷീനിൽ കയറി പുറകോട്ട് പോകുന്നു അല്ലെങ്കിൽ മുമ്പോട്ട് പോകുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങൾ ഈ സമയം തുടങ്ങിയ സ്ഥലത്തെത്തും? സമയം അങ്ങനെ ഒരു പ്രത്യേക മൂമെൻറ്റ് തുടങ്ങിയെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ആദ്യവും അന്തവും ഇല്ലാത്ത ഈ സ്ഥലകാലങ്ങൾക്ക് എന്താണ് വാസ്തവികത? അപ്പോൾ നിങ്ങൾ ഈ റിയാലിറ്റിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? ഈ നമ്മൾ കാണുന്ന റിയാലിറ്റിയുടെ കോർഡിനേറ്റ്സ് സമയവും ദൂരവുമാണ്. അപ്പോൾ ഇത് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്നറിയാൻ വയ്യ. അതിരുകളില്ലാത്ത ഒരു വസ്തു എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ സമയവും ദൂരവും വാസ്തവത്തിൽ നിലനിൽക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് വാസ്തവികതയെപ്പറ്റി എന്താണ് അറിയാവുന്നത്? അപ്പോൾ നിങ്ങൾ കാണുന്നതാണ് വാസ്തവികത എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? പിന്നെ നിങ്ങൾക്ക് എല്ലാത്തിനും കൺട്രോളുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾക്ക് തോന്നിയതെല്ലാം ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പിടിച്ചടക്കാൻ കഴിയും എന്ന് നിങ്ങൾ അഭിമാനിക്കും. നിങ്ങളുടെ ഗുണ്ട നേച്ചറുകൊണ്ട് എല്ലാം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് പോലെയാണെന്ന് വിചാരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ?
നിങ്ങളുടെ ഇമ്പൾസസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിരന്തരം ഗുണ്ട വിചാരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നിനു പുറകെ ഒന്നായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഗുണ്ട വിചാരങ്ങൾ കേട്ട് കൈയടിക്കാൻ മറ്റു കുറേ ചോട്ട ഗുണ്ടകളും ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു മിനിറ്റെങ്കിലും ഈ ചിന്തകളെ അടക്കി നിർത്താൻ കഴിവുണ്ട്. പിന്നെ നിങ്ങൾ എല്ലാം എൻ്റെ കൺട്രോളിലാണ്. ഞാൻ വിചാരിക്കുന്നത് പോലെയാണ് ഈ ലോകം, ലോകത്തിൻ്റെ സത്യാവസ്ഥ എന്നൊക്കെ പറയുന്നതിൽ വല്ല അർത്ഥമുണ്ട്. പിന്നെ ഈ പല ആളുകൾക്കും കഴിവുകൾ പലതാണ്, ഇത് നമുക്കറിയാം. എല്ലാ കാര്യത്തിലും മനുഷ്യർ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ മനുഷ്യർ തമ്മിൽ വ്യത്യാസമുണ്ട്. കലാത്മകതയുടെ കാര്യത്തിൽ മനുഷ്യർ തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാൾക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളും വേറൊരാൾക്ക് ചെയ്യാൻ കഴിവില്ല. ഒരാൾക്ക് ഒരു പാട്ട് കേട്ട ഉടനെ അത് ആവർത്തിക്കാനുള്ള കഴിവുണ്ട്. നിങ്ങൾക്ക് എത്ര ശ്രമിച്ചാലും അതുപോലെ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞില്ലെന്ന് വരും. അപ്പോൾ പിന്നെ കുറേ പേര് ഞങ്ങൾക്ക് ചിന്തകൾ നിർത്താൻ കഴിവുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല, അങ്ങനെ ഒരിക്കലും സാധ്യമല്ല എന്ന് പറയേണ്ട കാര്യമുണ്ട്. ഒരുപക്ഷേ അങ്ങനെ ഉണ്ടെങ്കിലും പിന്നെ ആധുനിക ശാസ്ത്രം കോട്ട് ചെയ്ത് പലരും പറയുന്നു ഈ ഭൗതിക പ്രപഞ്ചം മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തൊന്നുമില്ല. അപ്പോൾ അവർ പറയുന്ന ഈ ഭൗതിക ശാസ്ത്രം 19th century ഫിസിക്സാണ്. അതിനുശേഷം ഫിസിക്സ് ഒരുപാട് വികസിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് സ്ട്രിംഗ് തിയറിയിലാണ്. സ്ട്രിംഗ് തിയറിയുടെ ഒരു അഡ്വാൻസ്ഡ് മോഡലിന് എം തിയറി എന്നാണ് പറയുന്നത്. എം തിയറി അനുസരിച്ച് ഏറ്റവും അടിസ്ഥാനപരമായ വാസ്തവികത ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കൊണ്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു ചെറിയ ലൂപ്പാണ്, ഒരു ചെറിയ റബ്ബർ ബാൻഡ് പോലെ. ഇത് കാണാൻ വെക്കുന്നതിലും ചെറുതാണ്. എത്ര വലിയ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൊണ്ടുപോലും ഇത് കാണാൻ സാധിക്കില്ല. അത്ര ചെറിയ ലൂപ്പ് ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല കൊണ്ട്, ഫങ്ഷൻ കൊണ്ട്, ഇക്വേഷൻ കൊണ്ടാണ് മോഡൽ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ലൂപ്പുകൾ പല റേറ്റിൽ വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പല പാർട്ടിക്കിൾസും ഉണ്ടാകുന്നത്. അങ്ങനെയാണ് 17 ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരേ തരം ലൂപ്പുകൾ എന്തുകൊണ്ട് കൺസിസ്റ്റൻ്റായിട്ട് പല റേറ്റിൽ വൈബ്രേറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് വൈബ്രേഷൻ പെട്ടെന്ന് മാറുന്നില്ല, ഇതിനെ ആര് കൺട്രോൾ ചെയ്യുന്നു, സ്വയം എങ്ങനെയാണ് ഒരു ലൂപ്പ് ഒരു പ്രത്യേക രീതിയിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ എം തിയറിയാണ് ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും സക്സസ്ഫുള്ളായിട്ടുള്ള തിയറി. ഈ പലതരം ഫണ്ടമെൻ്റൽ ഫോഴ്സസിനെല്ലാം ഈ എം തിയറി മാത്തമാറ്റിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതൊരു ഗംഭീര വിജയമാണ്. പക്ഷേ ഈ എം തിയറി പറയുന്നത് അടിസ്ഥാനമായിട്ടുള്ള റിയാലിറ്റി ഈ ലൂപ്പാണ്. ഈ ലൂപ്പുകൾ അനേക തരത്തിൽ വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാം ഉണ്ടാകുന്നത്. ഇതിനെ ആരാണ് നിയന്ത്രിക്കുന്നത്? ആരും നിയന്ത്രിക്കാതെ ഇത്ര കൺസിസ്റ്റൻ്റായിട്ട് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ഇന്ന് തന്നെയല്ല എം തിയറി പറയുന്നത് 11 ഡയമെൻഷൻസ് ഉണ്ടെന്നാണ്. കാരണം മാത്തമാറ്റിക്കലി ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഉണ്ടെന്ന് എംപിരിക്കലായിട്ട് വെരിഫൈ ചെയ്യും. അതുവരെ അങ്ങനെയാണ് ഇതുവരെ ഫിസിക്സ് കണ്ടിരിക്കുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കലായിട്ട് സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു തിയറി 11 ഡയമെൻഷൻ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മിക്കവാറും കണ്ടെന്ന് വരാം. പിന്നെ ഈ ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ എന്നിങ്ങനെയുള്ള വസ്തുക്കൾ ഫിസിക്സ് ഹൈപ്പോത്തസൈസ് ചെയ്യുന്നു. ഈ പ്രപഞ്ചത്തിലുള്ള 95% റിയാലിറ്റിയും ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും, അത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ വയ്യ. പക്ഷേ അതുണ്ടെന്ന് മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ വാസ്തവികത ഫിസിക്സ് പറയുന്നത് നമ്മൾ കാണുന്ന
റിയാലിറ്റിയുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. പിന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു സ്ട്രേറ്റ് ലൈനിൽ പോകുന്നു റോക്കറ്റിൽ കയറി. ഈ യഥാർത്ഥത്തിൽ സ്ട്രേറ്റ് ലൈൻ എന്നൊന്നുണ്ടോ? ഇപ്പോൾ ഐൻസ്റ്റൈൻ്റെ തിയറി പ്രകാരം സ്പേസ് ടൈം കർവേച്ചറാണുള്ളത്. അതായത് ഒരു മാസിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാസ് പോകുമ്പോൾ അതിനടുത്തുള്ള സ്പേസ് ടൈം കർവ്ഡ് ആകുന്നു എന്നാണ്. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ എന്നൊന്നില്ല. കാരണം ഈ മാസിൻ്റെ പ്രസൻസിൽ സ്ട്രേറ്റ് ലൈൻ കർവ്ഡായിട്ട് മാറും, നമ്മളറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ഒരു സ്ട്രേറ്റ് ലൈനിൽ പോകുന്നു എന്ന് പോലും നമുക്ക് സങ്കല്പിക്കാനൊക്കത്തില്ല, അത് വെറുതെ പറയാമെന്നേ ഉള്ളൂ. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഫിസിക്സ് ഇന്ന് ചൂണ്ടിക്കാണിക്കുന്ന വാസ്തവികത നമ്മൾ സാധാരണ എക്സ്പീരിയൻസ് ചെയ്യുന്ന വാസ്തവികതയിൽ നിന്ന് വളരെ വ്യത്യാസമാണ്. സ്പേസും ടൈമും ഒക്കെ ആപേക്ഷികങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് റിയാലിറ്റി എന്നൊന്നുണ്ടോ? അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം? എന്തായിരിക്കണം ഈ ലൂപ്പുകളുടെ വൈബ്രേഷനുകളെ നിയന്ത്രിക്കുന്നത്? അങ്ങനെ ഒരു നിയന്ത്രണം ഇല്ലെങ്കിൽ എങ്ങനെ ഇത് കൺസിസ്റ്റൻ്റായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു? അപ്പോൾ ആ ഒരു നിയന്ത്രണ ശക്തി സ്പേസും ടൈമിനും അതീതമായിരിക്കണം. പിന്നെ ഈ ദൂരം എന്ന് പറയുന്നത് ഒരു ഇല്യൂഷനാണെന്ന് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നുണ്ട്. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറഞ്ഞു ഒന്ന് ഒരുപാട് പ്രാവശ്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് രണ്ട് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവ എത്ര ദൂരെ ഇരുന്നാലും ഒരു പാർട്ടിക്കിളിൽ ഒരു മാറ്റം ഉണ്ടാക്കിയാൽ അത് ഒരു ടൈം ഗ്യാപ്പ് കൂടാതെ മറ്റേ പാർട്ടിക്കിളിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇതിനാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പേസ് എന്ന് പറയുന്നത് ഒരു ഇല്യൂഷനാണ്. എല്ലാം വാസ്തവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഇല്യൂഷനാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ ആ യൂണിഫൈഡ് ആയിട്ടുള്ള റിയാലിറ്റി എന്താണ്? ആ റിയാലിറ്റി സ്പേസിനും ടൈമിനും അതീതമായിട്ടുള്ള ഒരു ബോധം തന്നെയാണെന്ന് ഫിസിക്സുകാർ തന്നെ ഇന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനായിരിക്കണം പഴയകാലത്തെ ജ്ഞാനികൾ ബോധമെന്ന് അല്ലെങ്കിൽ ദൈവമെന്ന് പറഞ്ഞത് എന്ന് ഫിസിക്സുകാർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാസ്തവികത അല്ലെങ്കിൽ നമ്മൾ ദൈനംദിനം അനുഭവിക്കുന്ന വാസ്തവികത വളരെ സബ്ജക്റ്റീവായിട്ടുള്ള ഒന്നാണെന്നും യഥാർത്ഥത്തിലുള്ള വാസ്തവികത നമ്മളുടെ അനുഭവത്തിൽ നിന്ന് വളരെ വ്യത്യസ്തപ്പെട്ടതാണെന്നും നമുക്ക് സമ്മതിക്കേണ്ടി വരും.